Hello friends, ellarkum Sheetal's kitchen like swagatham. Innu njane ivide prepare cheyan povunnathu oru beef fry aanu. Beef fry undakkunnathu enganeyaanennu namukku nokkam. Adinu vendittu aavashyamayittulla sadhanangal ivayokkeyaanu. 1 kilo beef njan ivide kazhugi arinju vechirikkunnathaanu. Pinne idilekku vendiyathu savala aanu. Savala njan oru velliyathu cherudayittu arinju vechittundu. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു മുളക് ഞാൻ ഇവിടെ സ്ലൈസ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയത് മുളകുപൊടി 1/2 ടേബിൾസ്പൂൺ കുരുമുളകുപൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഹീറ്റ് മസാല 1 ടീസ്പൂൺ ആവശ്യത്തിന് കരിവേപ്പില പിന്നെ ഞാൻ ഇവിടെ ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഗാർലിക്ക് വെളുത്തുള്ളി ഞാൻ ഇവിടെ ഒരു 4 വലിയ കഷ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം പിന്നെ ഈ ബീഫ് ഫ്രൈക്ക് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങാക്കൊത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു കൈയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇച്ചിരി വീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഈ ഇറച്ചി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ബീഫ് ഫ്രൈയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങാക്കൊത്തും കൂടെ കടിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക രുചിയുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു കൈ തേങ്ങാക്കൊത്ത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ബീഫ് ഫ്രൈ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ വലതുവശത്തായിട്ട് ഒരു റെഡ് കളർ ബട്ടണുണ്ട് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ല അപ്പം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ബെല്ലിൻ്റെ പടമുള്ള ഒരു ബട്ടനും കൂടെ ഉണ്ട് അത് ഒരു നോട്ടിഫിക്കേഷൻ ബട്ടൺ എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അതും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പുതിയതായിട്ട് വീഡിയോസൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതെ ഇരിക്കരുത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ബീഫ് ഫ്രൈ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ബീഫ് ഇതിലേക്ക് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഒരു മുളകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ഞാനിവിടെ മീറ്റ് മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു പകരം നമുക്ക് ഗരം മസാല വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒരു 1/2 ടേബിൾസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈവെച്ച് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് ഈ ഇറച്ചിക്കുള്ളിലെ വെള്ളം തന്നെ കൊണ്ട് ഈ ഇറച്ചി വെന്തുകൊള്ളും അപ്പം ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇത് പ്രഷർ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു 3 വിസിലിൻ്റെ ആവശ്യമേ എനിക്ക് ഈ ഇറച്ചിക്ക് വേണ്ടി വരുന്നുള്ളൂ
അപ്പം ഇത് നന്നായിട്ട് തിരുമി യോജിപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാ തേലും അതിൻ്റെ മസാല പിടിക്കുകയും ചെയ്യും. എന്നിട്ട് ഇത് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കി 3 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ നമുക്ക് അതിൻ്റെ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമുക്ക് തീ ഓണാക്കി കൊടുക്കാം. ഇനി നമുക്ക് 3 വിസിൽ വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പ്രഷർ കുക്കർ വെക്കുമ്പം നമ്മൾ ആദ്യത്തെ ആവി വരുന്നിടം വരെ ഒരു മീഡിയം തീയിൽ നമുക്കിത് വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി നമുക്ക് ബാക്കി 2 വിസിലും കൂടെ അടിച്ച് നമുക്ക് ഓഫ് ആക്കി വെക്കാം. ഇപ്പം 3 വിസില് ഇത് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ഫുൾ ആവി പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇത് തുറക്കാം. ഇതിപ്പം നമ്മുടെ ബീഫ് ഫ്രൈയുടെ വിസില് ആവിയെല്ലാം പോയി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ പ്രഷർ കുക്കർ തുറന്ന് നോക്കിയിട്ട് നമുക്കിത് വെന്തൊന്ന് നോക്കാം. ഇതിപ്പം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടുക് പൊട്ടിച്ച് നമുക്ക് ഉള്ളിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ബീഫ് ഫ്രൈ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ച് തീ ഓണാക്കി ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി 4 എണ്ണം അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഇതൊരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ബീഫ് വെന്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഇത് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പാകത്തിന് വെന്ത് കിട്ടുകയും അതിന് ആവശ്യത്തിനുള്ള വെള്ളവുമേ ഈ ഇതിനകത്ത് ഉള്ളൂ. അത് കാരണം നമുക്ക് ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ഇറച്ചി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ കുറച്ച് ചാറ് കാണും, അത് സാരമില്ല, അത് ഈ ഇറച്ചിയുടെ കൂടെ പിടിച്ചോളും ഇത് വറ്റി വരുമ്പോഴത്തേനും. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഈ ഇറച്ചിക്കുള്ളിൽ തന്നെ ഉണ്ട്. അത് കാരണം നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വെള്ളം വറ്റി ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാം, നല്ലതായിട്ട് ഇത് വെള്ളമെല്ലാം പറ്റി ഇതിലേക്ക് ഇതിൻ്റെ അരപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത്
നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇത് ഇത്രയും ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പരുവമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് തീ ഓഫാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പിലയും പിന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളക് ജസ്റ്റ് ഒന്ന് തരിതരിയായി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തീരെ പൊടിയല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഞാനിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ ഇറച്ചിക്ക് പാകമായിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ട്, അത് കാരണം ഞാൻ ഇനി വേറെ ചേർക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇത് ഇത്രയും ഫ്രൈ ആവുന്നതാണ് ഇവിടെ ഇഷ്ടം, അത് കാരണം ഞാനിത് തീ ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി അതല്ല, ഡ്രൈ ഫ്രൈ ആണ് എല്ലാവർക്കും ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ചെയ്തു വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചോറിന്റെ കൂടെയും ഒക്കെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ഒരു ഡിഷാണ് ബീഫ് ഫ്രൈ. എല്ലാവർക്കും, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഡിഷാണ് ബീഫ് ഫ്രൈ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യുമല്ലോ. അപ്പം മറക്കാതെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും, പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഞാൻ ചെയ്തത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത തവണ കാണുന്നിടം വരെ ബൈ ബൈ.